തിരൂർ ചമ്രവട്ടം റോഡിൽ കുറേ മാസങ്ങളായി ഒട്ടേറെ മനുഷ്യജീവൻ പൊലിഞ്ഞുപോയി. ഇത്രയേറെ ദാരുണമായ പ്രശ്നങ്ങളുണ്ടായിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു കരുതലും പ്രവർത്തനവും ഉണ്ടായിട്ടില്ല. ഉടൻ നടപടി ആയില്ലെങ്കിൽ ബി പി അങ്ങാടിയിൽ വാഹനങ്ങൾ തടഞ്ഞ് വലിയ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് തിരൂർ ചമ്രവട്ടം റോഡ് സുരക്ഷാ ജനകീയ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗോൾഡിലേക്ക് വരൂ, നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം. പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. തന്നെ മനുഷ്യ ജീവനാണ് ഞങ്ങൾ ഏറ്റവും വലിയ വില കൊടുക്കുന്നത്. കാരണം അതുണ്ടെങ്കിലല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീട്ടിൽ വരുന്നത് ആംബുലൻസ് ആണോ നമ്മളെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത്, അത് നമ്മൾ തന്നെയാണോ വന്ന് നിൽക്കുന്നത് എന്ന ഒരു സംശയമാണ് കൂടെ. അപ്പോൾ അത്തരം ഒരു ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത് നമ്മളെ ഈ പുതിയങ്ങാടി. പ്രത്യേകിച്ച് പുതിയങ്ങാടി ചമ്രവട്ടം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ഞങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ. അപ്പോൾ നേരത്തെ ഇവിടെ ഇതിനെ ഈ അപകടത്തിൽ പെട്ട ഒരാളുണ്ട് ഇവിടെ ഇരിക്കുന്ന അലിയിൽ പെരുമാളുന്നത്. അദ്ദേഹം അവിടെ നാലത്തിയൂർ നിന്നിട്ട് തിരിഞ്ഞു വരുന്ന സമയത്താണ് ടോറസ് പിന്നിൽ വരുന്നുണ്ട്. അദ്ദേഹം നോക്കുന്നുണ്ട്. അയാൾ ടോറസ് പോലുള്ള വാഹനം ഓടിക്കുന്ന ഡ്രൈവർ കൂടിയാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്ത് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അറിയുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിന് പോലും റോഡിലൂടെ നല്ല നിലയിൽ വാഹനം ഓടിച്ചു പോകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുകയാണ്. ഇതിനകത്ത് ഞങ്ങൾ കാണുന്നത് ആ പോലീസ് പിടിച്ചു, ആ ഡ്രൈവറെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുത്തി നമ്മളൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പോലീസിനെ യാതൊരു തരത്തിലും മൈൻഡ് ചെയ്യാത്ത ഒരു അവസ്ഥയാണ് ഈ ടോറസ് പോലുള്ള വലിയ വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കുള്ളത്. ഞാൻ എല്ലാവരും അങ്ങനെയാണെന്ന് പറയല്ല, കുറച്ച് പേരെങ്കിലും അത്തരത്തിൽ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ പ്രധാന കാരണം. അതിന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികൾ വേണം. കാരണം പോലീസ് സ്റ്റേഷനിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇയാൾ മൈൻഡ് ചെയ്യാതെ ഫോണിലേക്ക് നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുക, പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ടാണ് ഇയാൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളുള്ള ഡ്രൈവർമാർക്ക് ശരിക്കൊരു പരിശീലനം കൊടുക്കണം. ഇന്നതിന് ശേഷം മാത്രമേ ഒരു വണ്ടി ഓടിച്ചാൽ മതി, ഇല്ലെങ്കിൽ അവസാന കൈക്ക് എന്ന നിലയിൽ വാഹനങ്ങൾ കംപ്ലീറ്റ് ഞങ്ങൾ തടയും. പുതിയങ്ങാടി വഴി വാഹനങ്ങൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഇത് പോകുന്നത് ജീവനിൻ്റെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത്. കുട്ടികൾ രാവിലെ ആകുമ്പോൾ മദ്രസ ഉൾപ്പെടുന്ന കുട്ടികൾ, നഴ്സറി പോകുന്ന കുട്ടികൾ, ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാർക്ക് മനസ്സിൽ തീയാണ്. ഈ കുട്ടികൾ തിരിച്ചു വരുന്നത് വരെ ഇവർ പോയി നിൽക്കുകയാണ്. ആ സ്ഥാപനത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇറക്കി വിടുന്നത് വരെ ഇവർക്ക് മനസ്സിന് യാതൊരു തരത്തിലുള്ള സമാധാനം കിട്ടുന്നില്ല. തിരൂർ ചമ്രവട്ടം റോഡിലെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ബി പി അങ്ങാടി കേന്ദ്രമായി ഒരു റോഡ് സുരക്ഷാ ജനകീയ കമ്മിറ്റി രൂപം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അതേപോലെ തന്നെ വ്യാപാരി വ്യവസായി സമിതികളുടെയും ആഭിമുഖ്യത്തിലാണ് ഈ കമ്മിറ്റിക്ക് രൂപം കൊടുത്തത്. ഇത് രൂപം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ ചമ്രവട്ടം പാലം വന്നത് മുതൽ തിരൂർ ചമ്രവട്ടം റോഡിലെ ട്രാഫിക്കിൻ്റെ വലിയ അതിപ്രസരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് ഒട്ടേറെ മനുഷ്യജീവൻ ആ ഒരു റോഡിനകത്ത് പടഞ്ഞു വീണ് മരിക്കുന്ന കാഴ്ച നിങ്ങളുൾപ്പെടെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് പോലും അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി അധികൃതരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമൂഹ്യ സംഘടനകളുടെ ഭാഗത്തു നിന്നോ യാതൊരു പ്രവർത്തനവും സംഘടിപ്പിച്ചിട്ടില്ല. ഒരപകടം വരുമ്പോൾ ഒട്ടേറെ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് അധികാരികളുടെ ശ്രദ്ധയിൽ ഇത്തരം കാര്യങ്ങൾ പെടുത്തുന്നതിനും ആ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതിനാവശ്യമായ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കപ്പെടുന്നില്ല. തിരൂര് താഴേപ്പാലം മുതൽ ഏതാണ്ട് ചമ്രവട്ടം വരെ റോഡ് സൈഡിൽ മുഴുവൻ ഒട്ടേറെ അനധികൃത പാർക്കിങ്ങും അതേപോലെ തന്നെ സൈൻ ബോർഡുകളുണ്ട്, ടെലിഫോൺ പോസ്റ്റുകൾ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇടതടവില്ലാതെ എല്ലാ സമയങ്ങളിലും ഒരു നിയമവും പാലിക്കാതെ മൾട്ടി ആക്സിൽ വണ്ടികൾ ഉൾപ്പെടെ
വലിയ ടോറസ് വാഹനങ്ങളൊക്കെ ഒട്ടേറെ നിബന്ധനകൾ സർക്കാരൊക്കെ ഇക്കാര്യത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിനൊക്കെ കാറ്റിൽ പറത്തിയും വലിയ ടാങ്കറുകളും അതേപോലെ തന്നെ ടോറസ് ലോറികളും ഈ ചരക്ക് വാഹനങ്ങളൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഏതാണ്ട് ഒരു 8 മണി മുതൽ ഒരു 10 മണി വരെ സ്കൂൾ ടൈമാണ്. ഏറ്റവും വലിയ പീക്ക് അവർ എന്ന് പറയുന്ന ആ 2 മണിക്കൂർ, അതേപോലെ തന്നെ ഒരു 3 മണി മുതൽ 5 മണി വരെ ഉള്ള ഒരു സമയം സ്കൂളിൽ വിടുന്ന സമയം. ആ സമയങ്ങളിലൊരു നിയന്ത്രണവും ഇപ്പോൾ ഇല്ല. ഏത് സമയം ബിപിയങ്ങാടി ജംഗ്ഷനിൽ, ആലത്തിയൂർ ജംഗ്ഷനിൽ, അതേപോലെ തന്നെ താഴേപ്പാലത്ത്, പൂങ്ങോട്ടുകുളങ്ങര എല്ലാ ഭാഗത്തും ട്രാഫിക് ജാം ആ സമയങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആളുകളില്ലാത്ത പ്രശ്നമൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. എങ്കിൽ പോലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വളരെ ഗൗരവമായി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു തുടക്കമെന്നുള്ളതിലൊക്കെയാണ് ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചത്. ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും, തിരൂർ MLA ഉൾപ്പെടെ, തിരൂർ DYSP ഉൾപ്പെടെ, നമ്മളെ തിരൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ട്രാഫിക്കിൻ്റെ അഡ്വൈസറി കമ്മിറ്റി, അതേപോലെ തന്നെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി, അതിൻ്റെ ചെയർമാനായിട്ടുള്ള മുനിസിപ്പൽ ചെയർമാൻ, നമ്മളുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്ത് പ്രസിഡൻ്റുമാർ തുടങ്ങിയ എല്ലാ ആളുകൾക്കും, RDO ഉൾപ്പെടെ, തഹസീൽദാർ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിവേദനം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ താലൂക്ക് സഭക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. തഹസീൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ട്രാഫിക് കമ്മിറ്റി വിളിച്ചു ചേർത്ത് ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്താൻ ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ PWD ശ്രദ്ധിച്ചാൽ കുറേ വിഷയങ്ങൾ മാറ്റാൻ വേണ്ടി കഴിയും. കാരണം അനധികൃതമായിട്ട് ഉള്ള മരങ്ങൾ വെട്ടിയിട്ട് കുറേ റോഡ് സൈഡിൽ അത് കിടക്കുകയാണ്. സാങ്കേതികമായ ചില കാര്യങ്ങളാണ് അവർ ഇക്കാര്യത്തിൽ പറയുന്നത്. വനം വകുപ്പിന് അനുമതിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഒരു ചർച്ചയ്ക്ക് വിധേയമായാൽ ഈ മുറിച്ചിട്ട മരങ്ങളൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക യാർഡിനകത്തേക്ക് നീക്കം ചെയ്ത് ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി കഴിയും. തെരുവ് വെച്ച ആൾക്കാർക്ക് ഇതേപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവർ കച്ചവടം ചെയ്യുന്ന പാവപ്പെട്ട ആളുകളാണ്, അതൊക്കെ നമ്മൾ വിസ്മരിക്കുന്നില്ല. എങ്കിൽ പോലും റോഡിൻ്റെ ബോർഡർ ലൈനിലേക്ക് എൻക്രോച്ച് ചെയ്തിട്ട് അതിലേക്ക് കയ്യേറി അതുവരെ നിർത്തിയിട്ട് വാഹനങ്ങൾ കച്ചവടം ചെയ്യുന്ന സ്ഥിതി. പെട്ടെന്ന് ഒരാൾ സാധനം വാങ്ങണമെങ്കിൽ ബൈക്ക് അവിടെ നിർത്തും, അവിടെ നിന്ന് സാധനം വാങ്ങും, മറ്റ് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരും. ഇത് വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കും. കുറേ കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ നോക്കുകുത്തികളെ പോലെ നമ്മളെ റോഡ് സൈഡിലൊക്കെ ഉണ്ട്. എല്ലാ ഭാഗത്തും നമുക്കത് കാണാൻ വേണ്ടി കഴിയും. അത് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ അധികൃതരുൾപ്പെടെ, അതിപ്പോൾ BPAങ്ങാടിക്കകത്തുണ്ട്, വടക്കേങ്ങാടിക്കകത്തുണ്ട്, ടൗണിലേക്ക് വന്നാലുണ്ട്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും യോജിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഈ കാര്യത്തിൽ എടുത്താൽ, പല കാര്യത്തിലും നമ്മൾ സ്പെഷ്യൽ ഡ്രൈവ് എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ച് ചേർത്ത് ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഇക്കാര്യത്തിലെടുത്ത് അത്യാവശ്യം ചില ക്രമീകരണങ്ങൾ വരുത്തിയാൽ കുറേ അപകടങ്ങൾ ഒഴിവാക്കി എടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ മാഞ്ഞു പോയിട്ടുള്ള സീബ്ര ലൈനുകൾ സംഭവം തിരൂരിൽ ബോയ്സ് ഹൈ സ്കൂളിൽ, നമ്മളെ ജില്ലാ റവന്യൂ ജില്ലാ യൂത്ത് ഫെസ്റ്റിവൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു നടക്കാൻ പോവാണ്, BPAങ്ങാടി നേർച്ച നടക്കാൻ പോവാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഉത്സവങ്ങളുടെ ഒരു സീസണാണ്. അപ്പോൾ നമ്മളുടെ ഈ സീബ്ര ലൈനുകളൊക്കെ നന്നായിട്ടൊന്ന് കളർ ചെയ്ത് അവിടെയൊക്കെ അതിനുള്ള പിന്നെ അത്യാവശ്യം ട്രാഫിക് സിഗ്നലുകളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ കുറേ പരിഹരിക്കാൻ വേണ്ടി കഴിയും. ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യമായി ജനങ്ങളുടെ ഒരു അഭിപ്രായം തേടുന്നതിനും അതുമായി ബന്ധപ്പെട്ട് ഒരു ജനകീയ കൺവെൻഷൻ വിളിച്ച് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റു ജനകീയ പ്രക്ഷോഭങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും ഇത് പോകേണ്ട ഒരു സ്ഥിതി വരും. എന്തായാലും ഇത് പത്രക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായിട്ട് ഈ വിഷയം ഒരു പൊതു സമൂഹത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ട് അതിൽ ഈ ബൈപ്പ് നമ്മളെ BPAങ്ങാടി ചമ്മറോട്ടൻ റോഡ് വീതി കൂട്ടുന്നതിനാവശ്യമായ, അത് വളരെ പെട്ടെന്ന് നടക്കാവുന്ന കാര്യങ്ങളൊന്നല്ല, എന്നാലും വലിയ വലിയ റോഡുകളൊക്കെ നമ്മളിപ്പോൾ പിന്നെ തലക്കെടുത്തൊരു ഇപ്പോൾ പള്ളിയൊക്കെ പൊളിച്ചിട്ടുണ്ടാക്കി, അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സാമ്പത്തിക സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് വീതി കൂട്ടി, കാരണം ഭാവിയിലെങ്കിലും നമ്മളടുത്ത തലമുറക്കെങ്കിലും നല്ല രീതിയിൽ വാഹനങ്ങൾ പോകാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഇനി മൈലാഞ്ചി മുഞ്ചും മണവാട്ടിയും സൽക്കാരങ്ങളും ഒക്കെ ആയി കല്യാണം പൊടി പൊടിക്കാണ് ഫാമിലിയില്. എന്നാ വിട്ടാലോ കല്യാണം കൂടാൻ? എന്റെ ഫാമിലിയിൽ കല്യാണം.
ഫാമിലി വെഡിംഗ് സെന്റർ. ഹീറോ ഇലക്ട്രിക് എക്സ്ക്ലൂസീവ് ഷോറൂം ഇപ്പോൾ എടപ്പാൾ പന്താവൂരിലും കിലോമീറ്ററിന് വെറും 20 പൈസ ചിലവ്. 3 കൊല്ലത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി. 5ലധികം ശ്രേണിയിൽ 48,000 രൂപ വരെ സബ്സിഡി ലഭ്യമാണ്. 15 വർഷത്തെ ഇലക്ട്രിക് സ്കൂട്ടർ പാരമ്പര്യം. കുറഞ്ഞ മാസത്തവണയിൽ വളരെ എളുപ്പത്തിൽ ലോൺ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9562679576, 9544689576. ബ്രാഞ്ച് സിറ്റി ടവർ പുഴമ്പുറം ഗ്രാമം 9037169576. GNK മോട്ടോഴ്സ് എടപ്പാൾ പന്താവൂർ.